ഈ സംഭവത്തെ പറ്റി എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇപ്പോ നമ്മുടെ സമൂഹത്തില് ബ്രദറെ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇത് നമ്മുടെ സമൂഹത്തില് നടന്നു കണ്ടോണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ഞാനൊരു ഒരു ലോൺ, കുറച്ച് ലോണൊക്കെ ഇട്ട് ഒരു കച്ചവടം തുടങ്ങാൻ വേണ്ടി ഒരു സ്ഥാപനം ഓപ്പൺ ചെയ്യുന്നു. ഇതേ കട നാളെ ഒരാള് ഇതേപോലെ വന്ന് നമ്മുടെ അടുത്ത് തന്നെ ഇത് ചെയ്തു കഴിഞ്ഞാൽ അവന് പലിശ ഇല്ലാതെ ലോൺ ഇല്ലാതെ കുറച്ച് പൈസ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെ ലോക്ക് ചെയ്യാൻ പറ്റും, ഉറപ്പല്ലേ? കാരണം നമ്മുടെ ലാഭം, നമ്മുടെ ലാഭത്തിനേക്കാളും കുറച്ച് ലാഭത്തിന് അവൻ വിറ്റ് നമ്മുടെ കടയെ ലോക്ക് ചെയ്യാൻ പറ്റും, ഇല്ലേ? ബ്രദറെ, ഇപ്പൊ അതാണ് നടന്നോണ്ടിരിക്കുന്നത്. ഇതാണ് ഇവര് പറയുന്ന പലിശ എന്ന് പറയുന്ന സംഭവം ഇല്ലാത്തത്. നമ്മളെ ലോക്ക് ചെയ്യാൻ വേണ്ടി മാത്രം നമ്മൾ ഓരോ സ്ഥാപനങ്ങളും എടുത്ത് നോക്കും. ഒരു തുണിക്കട നോക്ക്, ഒരു ഹോട്ടൽ നോക്ക്, ഒരു ഏത് സ്ഥാപനങ്ങളും നോക്ക്, അവന്റെ ഒരാൾ വന്ന് അവിടെ കറക്റ്റാ നമ്മളെ ലോക്ക് ചെക്ക് വെക്കുന്നത് മെയിൻ കാരണം ഇതാ. അല്ലെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയോ, ഞാൻ ഇപ്പൊ നിൽക്കുന്ന ഏരിയയിൽ ഞാൻ കണ്ടുവരുന്ന കാര്യങ്ങൾ അതൊക്കെ. നമ്മളെ ലോക്ക് ചെയ്ത് നമ്മുടെ ഏരിയ, അതും ആ ഏരിയ അവന് തന്നെ വാങ്ങിച്ചു കൊടുക്കും, അതാണ് വേറെ. ഇപ്പൊ ഞാൻ അവിടെ വാടകയ്ക്കാണ് അവൻ അവിടെ ഇരിക്കുന്നതെങ്കിൽ അത് നോക്കിയ ഒരു 2 വർഷത്തിനകത്ത് അത് അവന്റെ സ്ഥലമായിരിക്കും. അതേപോലെ ലോക്ക് ചെയ്താണ് നമ്മളെ ഇതാകുന്നത്. അതാണ് അങ്ങനെ അത് ചെയ്യാൻ വേണ്ടിട്ടാണ് ഇവൻ പലിശ ആറാമാക്കിയിരിക്കുന്നത്, അല്ലാതെ നമ്മളെ സഹായിക്കാൻ വേണ്ടിട്ടല്ല. നമ്മളെ സഹായിക്കാന്ന് അർത്ഥത്തിലല്ല പലിശ. അല്ലല്ല, പലിശ എന്തിനു വേണ്ടി നല്ലത് എന്ന് അവൻ പറയുന്നുണ്ടല്ലോ. അവന്റെ ഖുർആനിലെ പലിശ നല്ലതല്ല, ഭയങ്കര സംഭവമാണെന്ന് പറയുന്നുണ്ടല്ലോ, പലിശ വാങ്ങിക്കരുതെന്ന് പറയുന്നത്. ഈ പലിശ വാങ്ങിക്കാതിരിക്കുന്നതിന്റെ മെയിൻ കാരണം ഞാൻ ഇതുവരെ കണ്ട് എനിക്ക് എന്റെ അനുഭവത്തിൽ പഠിച്ചത് ഇതാണ് സംഭവം. അല്ലാതെ മാനവരാശിക്ക് അല്ലെങ്കിൽ സമൂഹത്തിന് നല്ലതാവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിൽ ഇവന്റെ ഖുർആനകത്ത് ഒരിടത്തും ഞാൻ കണ്ടിട്ടില്ല. നമ്മൾ നല്ല കാര്യം എന്ന് ചിന്തിച്ച, ശരി നല്ലൊരു കാര്യമാണ് എന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് അവൻ എന്താ പറയാ, നമ്മുടെ നിയമങ്ങളിൽ ലൂ പോയിന്റ് കാണത്തില്ലേ, അതേപോലെ ആ ലൂ പോയിന്റ് അവൻ അതിനകത്ത് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ഓരോ കാര്യങ്ങൾ വെച്ചിട്ടാണ് നമുക്ക് പണി വരുന്നത്. തീർച്ചയായിട്ടും അതിനു വേണ്ടിട്ടാണ് ഈ പലിശയുടെ കഥ പറഞ്ഞുകൊണ്ട് വരുന്നത്. ഓക്കെ, സംസാരിച്ച ബ്രദറെ. അല്ല, നേരത്തെ ഒരാള് പലിശനെ കുറിച്ച് എന്താ പറയാൻ വരുന്നെന്ന് പറഞ്ഞു, അപ്പൊ അയാൾ പറഞ്ഞില്ല. അപ്പൊ ഞാന് ഒന്ന് പറഞ്ഞു വെച്ചതാണ്, ഇങ്ങനെ നമ്മുടെ ഒരു ഡൗട്ട് നമ്മൾ പറഞ്ഞു വെച്ചതാണ്. ആരോ പറയാൻ വരുന്നെന്ന് പറഞ്ഞു, അപ്പൊ അയാൾ പറയാൻ വരാണ്ടായപ്പോ ഞാൻ എന്റെ ഒരു സംശയം പറഞ്ഞതാണ്. ഇപ്പോ പറയുന്ന കേക്കാവോ? കേൾക്കാൻ പറ്റും, കേൾക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. ആ അതൊരു ബിസിനസ് ചെയ്യാതിന്റെ ഭാഗമായിട്ടാണ് ബിസിനസ് പറഞ്ഞതുപോലെ തന്നെ. ആദ്യം ഒരു സ്ഥലത്ത് കുറച്ച് സ്ഥലങ്ങളിൽ ചെറിയ രീതിയിൽ അവർ കച്ചവടമായിട്ട് മുന്നോട്ട് വരുന്നു. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കുന്നുണ്ട്. ചെറിയ രീതിയിലുള്ള കച്ചവടമായിട്ട് മുന്നോട്ട് വരുന്നു. അതിനുശേഷം അവരുടെ മകളികൾ ഇടപെട്ട് അവർക്ക് ആ കച്ചവടം വിപുലമായ രീതിയിൽ ചെയ്യാനായിട്ട് പഠിക്കുന്നുണ്ടാവുക. അവരെ മകളികൾ ആ ഏരിയയിൽ വ്യാപകമായിട്ട് കച്ചവടം ചെയ്യാനായിട്ട് ഒന്നോ രണ്ടോ അല്ല, ചെറിയ 3-4 ഷോപ്പുകൾ ഇട്ടിട്ട് അവരുടെ പിള്ളേരെ ചെറിയ കച്ചവടങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ആ ഏരിയയിലുള്ള സകല കച്ചവടങ്ങൾ പിടിച്ചെടുത്തതിന് ശേഷം ആദ്യമൊക്കെ വളരെ കുറഞ്ഞ റേറ്റിലേക്ക് ആയിരിക്കും പുറത്തുനിന്നൊക്കെ പിന്നീട് ആ ഏരിയ മൊത്തം അവരുടെ കയ്യിലായി കഴിഞ്ഞാൽ പുറത്ത് കിട്ടുന്നതിനെ ആണ് അവിടെ സാധനങ്ങളൊക്കെ വിൽക്കുന്നത്. അങ്ങനത്തെ ഈ ഒരു ബിസിനസ് ഇല്ലാതെ നമ്മുടെയൊക്കെ നാടുകളിൽ ഇപ്പോൾ വ്യാപകമായിട്ട് വരുന്നുണ്ട്. ആ ഒരു സാഹചര്യം കൊണ്ട് തന്നെ നമ്മുടെയൊക്കെ ആളുകൾക്ക് കച്ചവടം ആദ്യം തുടങ്ങി ഒന്ന് പിടിച്ചു കിട്ടാൻ ഭയങ്കര പാടാണ്. അതുകൊണ്ട് അത് ശരിയാണ്, അത് അത് ഇങ്ങനെ ചിലപ്പോൾ ചെയ്യണ്ടാവും, അത് പറയാൻ പറ്റില്ല. അവരൊക്കെ ചിലപ്പോൾ ചെയ്യാൻ സാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞു വന്ന അതല്ല ബ്രദറെ, അവരങ്ങനെയൊക്കെ ചെയ്യുമായിരിക്കും. ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് അതല്ല, ഇവർക്ക് പലിശ എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. പലിശ എന്ന് പറഞ്ഞപ്പോ ഒരു പലിശ, ചെറിയ പലിശ കൊടുക്കുകയാണെങ്കിൽ അത് വലിയ കുറ്റകരാ. ആ സമയം എത്ര വേണമെങ്കിലും ലാഭം എടുക്കാന്ന്, ലാഭം ഇവരെ സംബന്ധിച്ച് എത്ര വേണമെങ്കിലും എടുക്കാം, അതിന് വിഷയമില്ല. പക്ഷെ പലിശ ചെറുതായിട്ട് പോലും കൊടുക്കുമ്പോ അത് വലിയ ബുദ്ധിമുട്ടാണ്. മനസ്സിലായി? പറഞ്ഞതിന്റെ പൊരുളും മനസ്സിലായി? അതായത്
പലിശ ചെറിയ രീതിയിലാണെങ്കിൽ പോലും കൊടുക്കരുത്, സമ്മതിക്കരുത്. ആ സമയം ലാഭം നിങ്ങൾ എത്ര വേണമെങ്കിൽ എടുത്തു വേറെ വഴിക്ക്, അതിന് കുഴപ്പമില്ല. വീരുവിനെ ഞാൻ ക്ഷണിക്കാൻ വീരു വരും എന്ന് തോന്നുന്നില്ല. ഇപ്പൊ നമ്മുടെ ചർച്ചാ വിഷയം ഇസ്ലാമിലെ പലിശയാണ്. വീരുഭായി, താങ്കൾക്ക് അതിനെ പറ്റി പറയാമെങ്കിൽ മുന്നോട്ട്. ഞാൻ ക്ഷണിച്ചിട്ടുണ്ട് വീരുവിനെ. ബ്രദറെ, പിന്നെ നമ്മുടെ സമൂഹത്തില് നമ്മുടെ ഇപ്പൊ ഈ സംഭവങ്ങൾ കാണുന്നിടത്ത് എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ ഞാൻ ചോദിക്കണം. കാരണം ഞാനും എനിക്കും ഇതേപോലെ ഒരു എന്തെങ്കിലും ചെറിയ പരിപാടി എന്തെങ്കിലും തുടങ്ങണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹത്തിൽ നിൽക്കുന്ന സമയത്താണ് കുറെ പ്രശ്നങ്ങളിൽ ഞാൻ ഇപ്പം പോയിടുന്നത്. ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ ഞാനും ചെന്നപ്പെടുന്നത് കാരണം അനുഭവത്തിൽ ഒരുപാട് പേരുണ്ട്. കുറെ പേര് കുത്തുവാളെടുത്ത് വെളിയിൽ വന്നു ഓരോ എന്റെ ഫീൽഡിൽ. അത് കാരണം ഇതാണ് സംഭവം. ഇതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു മാനുഫാക്ചറിങ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എ ടു ഇസഡ്, അതായത് അതിനകത്ത് ഇപ്പൊ ഒരു മോട്ടറിന്റെ ഒരു വർക്ക് തുടങ്ങുവാണ്, മോട്ടറിന് സംബന്ധമായ കാര്യങ്ങൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇവര് ഇവരുടെ സാധനങ്ങൾ ഇവരുടെ ആൾക്കാർക്കിട്ട് ആൾക്കാരുടെ ഇന്ന് വാങ്ങിക്കത്തുള്ളൂ. അത് അവർക്ക് പലിശ ഇല്ലാതെ ഫുള്ള് എമൗണ്ട് അവരുടെ കമ്മിറ്റി കൊടുക്കുവാണ്. കൊടുത്തിട്ട് നീ ഇന്ന ഐറ്റം എനിക്ക് ചെയ്തു തരണം എന്നും പറഞ്ഞിട്ട് അതിന്റെ ആൾക്കാരെ കണ്ടുപിടിച്ച് അവരത് ചെയ്ത് കൊടുത്തിട്ട് അവരുടെ ഇന്ന് വാങ്ങിച്ച് എനിക്ക് തരുന്നു. ഞാൻ അത് അസംബിൾ ചെയ്ത് മാർക്കറ്റ് വിൽക്കുന്നു. അന്നേരം ഏറ്റവും കുറഞ്ഞ റേറ്റിന് അവർക്ക് വിൽക്കാൻ വരുന്നുണ്ട്. നമ്മുടെ സമൂഹത്തിനകത്ത് സംഭവിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ രാഷ്ട്രീയം വേണ്ട, അല്ലെങ്കിൽ പൊളിറ്റിക്സ് വേണ്ട, കൂട്ടായ്മ വേണ്ട, അങ്ങനെ ചിന്തിച്ച് നമ്മൾ ഒഴിവായി നിൽക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഈ പ്രശ്നം. നമ്മൾ പൊളിറ്റിക്സിന്റെ എല്ലാം അടി ഉണ്ടാക്കാനോ അല്ല പറയുന്നത്, നമ്മുടെ ഇതിലും അതേപോലെ ഇവര് അങ്ങനെ ചെയ്തത് കൊണ്ടാണ് നമ്മൾ ഇതേപോലെ ചെയ്യാൻ നിർബന്ധരാകുന്നത്. അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ കാര്യം നോക്കി, ഈ പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഒരു യൂണിറ്റി ഉണ്ടായിരുന്നു, കൂട്ടുകുടുംബമായിരുന്നു. ഇപ്പൊ നമ്മൾ അണുകുടുംബം ആയപ്പോഴേക്കും നമ്മൾ ഒരുപാട് പേര് ഇങ്ങനെ ബാധിക്കുന്നുണ്ട്, നമ്മൾ ഒറ്റപ്പെടുന്ന സമൂഹത്തിൽ. ദയവ് ചെയ്ത് എല്ലാരും ഒന്ന് ശ്രദ്ധിക്കുക. ബിസിനസ്സിൽ അല്ലെങ്കിൽ ഏതെങ്കിലും പറഞ്ഞോട് ഒരു കാര്യം ഞാൻ ആഡ് ചെയ്യട്ടെ. ബി പി എം ബ്രദറിനോട്, അതായത് ഇവർക്കുള്ള ഒരു പ്രത്യേകത, ഇവര് മൈക്കിന് മേട്ടിയത് ഇവർക്ക് ഇവർക്കുള്ള ഒരു സമ്പദറിന്റെ മൈക്ക് ഓപ്പണാണ്. ഇവർക്കുള്ള ഒരു പ്രത്യേകത, ഇവര് ഈ ചക്കപ്പഴത്തിൽ ഈച്ച കൂടുന്നവരെയാണ്. ഇവരുടേതായ ഒരു സ്ഥാപനം ഉണ്ടെങ്കില് ആ സ്ഥാപനത്തിൽ നിന്ന് സാധനം മേടിക്കാൻ പരമാവധി ഇവർ ശ്രമിക്കും. ആ അവരുടെ ഉൽപ്പന്നങ്ങള് അവർക്ക് അവരെ ലാഭത്തിലാക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഇവർ ചെയ്യും. നിങ്ങൾ നോക്കിയ ഒരു ഓർഡർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു പിന്നെ അവരുടേതായ ഒരു കടയായിക്കോട്ടെ, ഒരു മാനുഫാക്ചറിങ് കമ്പനി ആകട്ടെ, എല്ലാം അങ്ങനെയാണ്. അതേസമയം നമ്മളെ സംബന്ധിച്ച് നമുക്കിങ്ങനെ ഒരു ഐക്യവും ഇല്ല. നമ്മള് അവരുടെ ചതി മനസ്സിലാക്കുക. ആദ്യമായിട്ടൊരു കട ഇവർ തുടങ്ങുകയാണെങ്കിൽ അവർ വില കുറച്ച് വിൽക്കും. പക്ഷെ ഇത് അവരുദ്ദേശിക്കുന്ന ആളെ ടാർഗറ്റ് ചെയ്തിരിക്കുന്ന ആളെ അവനെ നിലംപരിശാക്കി കഴിയുമ്പോൾ ഇവര് ഈ വിറ്റുകൊണ്ടിരുന്നതിന്റെ പകുതി വില കൂടെ കൂട്ടി അവർ അന്യായ വരെ അവർ മേടിക്കുന്നത്. ഇത് സർവ്വസാധാരണമാണ്. ഇത് കുത്തകകളുടെ കുത്തകകൾ ചെയ്യുന്ന അതേ സംവിധാനം തന്നെയാണ് ഇവര്. അതായത് ഇവര് മീൻ കച്ചവടം ചെയ്യുന്നതിന് ഇടയ്ക്ക് ആ സ്ഥലത്ത് പോയി നമ്മളൊരു മീൻ കച്ചവടം ന്യായമായ വിലക്ക് വിറ്റാൽ നമ്മളെ കഴിഞ്ഞും വില കുറച്ച് അവർ വിൽക്കും. അത് കഴിഞ്ഞ് നമ്മളെ നമുക്ക് നിലത്ത് നിൽക്കാൻ പറ്റാത്ത പരുവമായി കഴിഞ്ഞ് നമ്മൾ ഇട്ടച്ച് പോയി കഴിഞ്ഞാൽ അവർ പഴയ പോലെ തന്നെ വിലയാക്കും. ഇത് സർവ്വസാധാരണമാണ്. ഇവർക്ക് ഇതിനോടൊരു ഒരു ഒരു നോക്കി അവർക്കൊരു അജണ്ടയാണത്. പക്ഷെ നമ്മുടെ ആൾക്കാർക്ക് മാത്രം ഇത് മനസ്സിലാകില്ല. ഞാൻ ഇതിനിടയ്ക്ക് ഒരിക്കല് ഒന്നാമത് ഈ പറ്റും പല കച്ചവടങ്ങളിലും നമ്മുടെ നേക്ക് വളരെ മോശമാണ്. നമുക്ക് ക്ഷമയുമില്ല. നമുക്ക് വരുന്ന ആൾക്കാരെ വേണ്ട വിധം സ്വീകരിച്ച് അവരെ ഇവർ നക്കുകയാണ്. കാര്യം നമ്മൾ മേടിക്കുന്ന 10 രൂപയില് 100 രൂപയുടെ സാധനം മേടിച്ചാൽ 10 രൂപ നമ്മുടെ തലവെട്ടാൻ വേണ്ടി ഇവർ മാറ്റി വെക്കുകയാണ്. അവരുടെ പിന്നെ ജിഗാദി ഫണ്ടിലേക്ക് പോവുകയാണ്. പക്ഷേ ഇവർ ചെയ്യുന്നത് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ പോയിരിക്കുന്ന തല വെച്ച് കൊടുക്കുകയാണ്. നമ്മുടെ മക്കളെ ചതിജിഗാദി ചെയ്യാന്, നമ്മുടെ മക്കൾക്ക് മയക്കുമരുന്ന് കൊടുക്കാന്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ മനഃപൂർവ്വം ചെയ്യണം. നമ്മുടെ നമ്മൾ ഇങ്ങനെ പോവുകയാണ്. ശരിയല്ല പറഞ്ഞേ. എനിക്ക് ഒരു എതിർപ്പുണ്ട്. അച്ഛാ, നമ്മൾ ചെയ്യാൻ റെഡി അല്ല എന്ന് ഒരിക്കലും പറയരുത്. ഒരു കാരണവശാലും പറയരുത്. കാരണം നമ്മള് പ്രത്യേകിച്ച് ഇപ്പൊ ഞങ്ങൾ എന്റെ കമ്പനിയെ സംബന്ധിച്ച് എന്റെ കമ്പനിയില് ഒരു മിഷൻ മാനുഫാക്ചറിങ് ആണ്. ഈ മിഷൻ റെഡിയാക്കി ഞാനത് മാർക്കറ്റിൽ വിൽക്കണമെങ്കിൽ ഏകപ്പെട്ട കോമ്പറ്റീഷൻ ഉണ്ട്. അന്നേരം ഞാൻ ഏറ്റവും വില കുറഞ്ഞ സാധനങ്ങളെ വാങ്ങിക്കാൻ പറ്റും. മാർക്കറ്റിൽ ക്വാളിറ്റി ഉള്ളത് ഏറ്റവും കുറഞ്ഞ റേറ്റിനെ എനിക്ക് വാങ്ങിക്കാനുള്ള സ്ഥലം നോക്കി ഞാൻ ഈ കമ്പനി പോകത്തുള്ളൂ. അപ്പൊ അതിനകത്ത് മുസ്ലിമിന്റെ അല്ലെങ്കിൽ അവരുടെ ഇവരുടെ ഒന്നും പറഞ്ഞിട്ട് നോക്കി നിൽക്കത്തില്ല.
കാരണം എനിക്ക് കമ്പനി നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ലാഭം വേണം. അങ്ങനെ വരുമ്പോ നമ്മൾ ഇപ്പൊ ഒരു ഞാനൊരു ഇപ്പൊ തുടങ്ങുവാണ്, ഞാൻ ഇന്നാരുടെ കടയിൽ വാങ്ങിക്കത്തുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ പോയി സാധനം മേടിച്ചു കഴിഞ്ഞാൽ ഞാൻ രണ്ടിൻ്റെ ഒന്ന് കുത്തുവാളി എടുക്കും. പറഞ്ഞു മനസ്സിലായോ? ഇതിന് ഞാൻ പറയുന്നത് നമ്മുടെ കുഴപ്പം കൊണ്ടല്ല ഇത് നടക്കുന്നത്, നമ്മുടെ യൂണിറ്റ് നമ്മുടെ സഭകൾ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ കുറച്ചുപേരെ നമ്മളെ സ്കൂളിൽ പഠിപ്പിച്ചു ഞങ്ങളെ നല്ല നിലവാരത്തിൽ വളർത്തി വിട്ടു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവനിവിടെ ഇന്ന് ജീവിക്കാനുള്ള ഒരു ഒരു എന്താ പറയുക ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കാനുള്ള ഒരു പ്രതിബദ്ധതയും നമ്മുടെ നമ്മുടെ ഈ മേലധ്യക്ഷന്മാർക്ക് കാണിക്കണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അവര് സ്ട്രെയിനായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ഈ രീതിയിലല്ല നല്ല രീതിയിൽ നിൽക്കാൻ പറ്റും. നമ്മുടെ സമൂഹത്തിന് വേണ്ടിയിട്ട് നമുക്ക് ജീവിക്കാൻ നന്നായിട്ട് പറ്റും. പക്ഷെ നമ്മുടെ അന്നേരം നമ്മൾ ഇവരെ കൈവിട്ട് വരാനായിട്ട് നടക്കുക, അന്നേരം നമ്മളെങ്ങനെ ജീവിക്കാൻ പറ്റും? അതാണ് വിഷയം. ഇതിനുമെതിരെയാണ് ഞാൻ എനിക്ക് നമ്മുടെ സഭയോടുള്ള വിരോധമുള്ളത്. കാരണം നമ്മൾ എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് ജീവിച്ചാലും നമ്മുടെ സഭയിൽ നിന്ന് അതായത് ഒന്നുമില്ല കാതലിക അച്ചാൻ്റെ ആയതുകൊണ്ട് ഞാൻ ഒരു കാര്യം കൂടെ പറയാം. നമ്മുടെ പള്ളിയിൽ ഒരു ഒരു എന്താ പറയാ ഒരു കൺവെൻഷൻ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു 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 അല്ലെങ്കിൽ ഒരു ദുഃഖവല്ലയുടെ പ്രയർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം അതിന് വേണ്ടിയിട്ട് ഒരു പിരിവ് വരുന്നത് എങ്ങനെയാണ്? നമ്മൾ ഒരു ബജറ്റാണ് അല്ലെങ്കിൽ 1500 രൂപ ഇന്ന ഇന്ന വീട്ടുകാർക്ക് 1500 രൂപ അല്ലെങ്കിൽ 2000 രൂപ അവരെ ബില്ലെഴുതി കഴിഞ്ഞാൽ തരുവാണ്. അവന്റെ സാഹചര്യം അങ്ങനെ ഉണ്ടോ ഇല്ലയോ അതൊന്നുമില്ല. പക്ഷെ അതേ സമയത്ത് അവന്റെ കുഞ്ഞിന് വേണ്ടി ഒരു സ്കൂളിൽ അഡ്മിഷൻ വേണമെങ്കിൽ അതേ സമുദായത്തിന്റെ സ്കൂളിൽ അഡ്മിഷൻ വേണമെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ഇത് കൊടുക്കണം. ഇതൊക്കെയാണ് നമ്മൾ പെടുന്നത്. പറഞ്ഞിട്ട് ഒത്തിരി നമ്മളൊക്കെ ഈ നമ്മൾ ഈ ഇത് ഇപ്പൊ സമൂഹത്തിൽ ഇതിനെ പറ്റിയും കുറച്ച് പ്രതികരിക്കേണ്ട കാര്യങ്ങളുണ്ട്. നമ്മളത് കണ്ടിലപ്പെട്ട് നടക്കുന്നത് ഭയങ്കര മണ്ടത്തരമാണിത്. കാരണം അവരെന്ത് വേണമെങ്കിലും കാണിച്ചോട്ടെ, എന്റെ വിശ്വാസം മാത്രമാണ് എനിക്ക് വലുത്, എന്നേക്ക് എന്റെ ദൈവം തരും എന്നും പറഞ്ഞുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ ഞാൻ നമുക്കും നമ്മുടെ മക്കൾക്കും ഭാവി ഇല്ലാതെ വരും. ബിപിയും പറഞ്ഞ പോയിന്റ് വളരെ വലിയ പോയിന്റ് ആണ്. ഇവിടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് പരിശയെ പറ്റിയായിരുന്നല്ലോ. ഖുറാനകത്ത് പരിശയപ്പെട്ടി പറയുന്നുണ്ട്. ഈ ഖുറാൻ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം എന്ന് പറഞ്ഞാല് അത് സന്ദർഭോചിതമായ ഒരു പുസ്തകമാണ്. ഈ ദൈവവചനം എന്നൊക്കെ അവര് ആക്കി തീർക്കുന്നതാ സന്ദർഭോചിതമായിട്ട്. ആ ഓരോ സന്ദർഭത്തിൽ ഇറങ്ങുന്ന ഓരോ ഒരു ഒരു ആയത്തുകളാണ് ഈ ഖുറാൻ എന്ന് പറയുന്നത്. ഉദാഹരണം പറഞ്ഞാൽ ഈ പലിശയുടെ കാര്യം പറയും, പലിശ നിശബ്ദമാക്കി എന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. ആ സന്ദർഭം എന്താണ്? ആ സന്ദർഭം എന്ന് പറഞ്ഞാൽ ഈ മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന് അന്ന് ജീവിക്കാൻ ആ സമയത്ത് ആ സന്ദർഭത്തിൽ ജീവിക്കാൻ ഭയങ്കര പാടായി വന്നു. കൊള്ളും കൊലയും ഒന്നും നടക്കുന്നില്ല, പണമില്ല. അങ്ങനെ വന്ന സമയത്ത് യഹൂദന്മാരുടെ കയ്യിൽ നിന്നും ഇദ്ദേഹം പലിശയ്ക്ക് പണമെടുത്തു. അത് തിരിച്ചടയ്ക്കേണ്ട സമയം വന്നപ്പോഴത്തേന് ഇദ്ദേഹത്തിൻ്റെ കാശില്ല, എന്ത് ചെയ്യും? കുറേ ആയി കഴിഞ്ഞപ്പോഴത്തേനും യഹൂദന്മാർ വെള്ളം വെക്കുന്ന ഒരു സന്ദർഭം വന്നപ്പോൾ അദ്ദേഹം ഉടനെ ഒരു ആയത്തിങ് ഇറക്കി, പലിശ അള്ളാഹു നിശബ്ദമാക്കി എന്ന് പറഞ്ഞു. ആ സന്ദർഭം കഴിഞ്ഞു, അത് തീർന്നു. യഹൂദന്മാർ സമ്മതിക്കും, അവരാരെ മക്കൾ, അവർ കുത്തിന് പിടിച്ചു, പലിശ കാശും മേടിച്ചു. ആ സമയത്ത് ഇറക്കിയ ആ സന്ദർഭത്തിൽ മുഹമ്മദിനെ നിലനിൽക്കാൻ വേണ്ടി അദ്ദേഹം തന്നെ ഇറക്കിയ ഒരായത്താണ് ഈ പലിശ നിശബ്ദമാക്കിയെന്നുള്ളത്. ഇനി നമുക്ക് ഈ കാലഘട്ടത്തിലോട്ട് ഒന്ന് നോക്കാം. ആ ആയത്തം വെച്ചുകൊണ്ട് ഇന്ന് ഈ ലോകത്തിൽ പലിശയില്ലാതെ ഒരു ബാങ്കിന് നിലനിൽക്കാൻ പറ്റുമോ? ഈ ലോകത്തിൻ്റെ എക്കണോമി ഏതെങ്കിലും വിധത്തിൽ മുൻപോട്ട് നീങ്ങുമോ ഈ പലിശ ഇല്ലാതെ ഒരു ബാങ്ക് നടത്തുക എന്ന് വിചാരിക്കുക? ഇന്ന് ലോകം ഈ ലോകം മുമ്പോട്ട് പോവില്ല. അപ്പം ഇവിടെ ഓരോരുത്തർ കമൻ്റ് ഇടുകയാണ്, അള്ളാഹു അങ്ങനെ പറഞ്ഞാൽ നമ്മൾ അനുസരിക്കുക. ഒരു അള്ളാഹുവിന് ഒരു 1500 വർഷം കഴിയുമ്പോൾ ഈ ബാങ്കുകൾ പലിശ വാങ്ങിക്കും, പലിശ ഇല്ലാതെ നിലനിൽക്കാൻ പറ്റില്ല എന്നറിയില്ലായിരുന്നു. ഇന്ന് ഇവര് ഇസ്ലാമിക രാജ്യങ്ങളിൽ ഈ പലിശ എന്നുള്ള ആ ഒരു വാക്ക് അത് മാറ്റിയിട്ട് അവിടെ ഇടുകയാണ് സർവീസ് ചാർജ് എന്ന് പറഞ്ഞാൽ പലിശയില്ല, പലിശ നമുക്കുണ്ട്, പക്ഷെ അതിന് സർവീസ് ചാർജ് മേടിക്കും. ഇപ്പോൾ സംബ്രോ പറഞ്ഞതുപോലെ അവർ ഒരു 5000 റിയാല് നമുക്ക് ബാങ്കിൽ നിന്ന് ലോണോ അല്ലെങ്കിൽ നമുക്ക് സാധനമായി കണക്കെ തരും, പക്ഷെ നമ്മൾ ഇന്ന് പലിശ മേടിക്കത്തില്ല. പക്ഷേ 5000 റിയാലിന് അവർ സർവീസ് ചാർജ് മേടിക്കുമല്ലോ മാസവും. അപ്പോൾ ഇത് കൂട്ടുകൂടായ്പം പറഞ്ഞുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ എങ്ങനെ ഇത് നിലനിൽക്കും? ഇല്ലെങ്കിൽ ഇവർ പറയണം അള്ളാഹു അന്ന് ഇറക്കിയ ആ ആയത്ത് അത് ഇന്ന് ഈ കാലഘട്ടത്തിൽ അത് ആപ്റ്റായി വരുന്നൊരു ആയത്താണോ? ഇന്ന് പലിശയില്ലാതെ ലാഭമില്ലാതെ ഈ ലോകത്തിൽ ഏത് ബിസിനസ് ചെയ്യാൻ പറ്റും? ഇപ്പം ഞാൻ ബാങ്കിൽ കൊണ്ടുപോയി പൈസ ഇടുന്നു, ആ ഇടുന്ന പൈസ ബാങ്ക് എൻ്റെ പൈസ അവർ വിനിയോഗിക്കുകയാണ്, ആ പൈസയ്ക്ക് എനിക്ക് പലിശ വേണ്ടേ? അല്ലെങ്കിൽ എനിക്ക് അതിൽ നിന്നും ഒരു ലാഭം കിട്ടണ്ടേ? ഞാൻ ബാങ്കിൽ നിന്ന് പൈസ എടുക്കുകയാണ്,
ഞാനത് ബിസിനസ് ചെയ്തോ അല്ലെങ്കിൽ എൻ്റെ ഉപയോഗത്തിന് ഞാൻ എടുക്കുന്നു, ആ ബാങ്ക് എനിക്ക് തരുന്ന പൈസയ്ക്ക് ഞാൻ അവർക്ക് ലാഭം കൊടുക്കണ്ടേ? അതല്ലെങ്കിൽ ഇവർ വ്യക്തമായിട്ട് പറയണം ഈ പലിശ എന്ന് പറയുന്നത് എന്തുകൊണ്ട് ആ ആയത്തന്നിറങ്ങി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഖുർആൻ എന്ന് പറയുന്നത് ഓരോ സന്ദർഭത്തിൽ ഇറങ്ങുന്ന ആയത്തുകൾ മാത്രമാണ്, ഈ ലോകത്തിൽ നിലനിൽക്കുന്ന ഒരായത്തുകളെയല്ല. ഉദാഹരണം പറഞ്ഞാൽ ഒരു സമയത്ത് മുഹമ്മദ് പറയുന്നു, നിനക്ക് നിൻ്റെ മതം എനിക്ക് എൻ്റെ മതം. ആ സന്ദർഭം എന്തായിരുന്നു? അദ്ദേഹത്തിന് അങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നില്ല, യോദ്ധാക്കളെ കിട്ടുന്നില്ല, അവരെ അടിപിടിയും ബഹളം ഉണ്ടാക്കാൻ പറ്റുന്നില്ല. ആ സമയത്ത് പറയുന്നു നിനക്ക് നിൻ്റെ മതം എനിക്ക് എൻ്റെ മതം. ഓക്കെ, അവിടെ സമാധാനം. ഇങ്ങേർക്ക് കുറച്ച് അധികാരവും അല്ലെങ്കിൽ ആളുബലവും യുദ്ധസന്നങ്ങളും ഉണ്ടായിക്കഴിഞ്ഞു എന്ത് പറഞ്ഞു? അവന്മാരുടെ പെടലേക്കിട്ട് വെട്ടാന്ന് പറഞ്ഞില്ലേ? അപ്പം ഇതൊക്കെ ഓരോ സന്ദർഭം ത്തിൽ മാത്രം ഇറങ്ങിയ അല്ലെങ്കിൽ ഇറക്കിയ ഓരോ ആയത്തുകൾ അതാണെന്ന് പറയുന്നത്. അതല്ലെങ്കിൽ അല്ലെങ്കിൽ ഇവർ പറയട്ടെ സന്ദർഭോചിതമല്ലാതെ ഇറക്കിയ ഒരു ആയത്ത് ഖുർആനകത്തുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ അതിലൊരു സന്ദർഭവും ഇല്ല, ഈ ലോകത്തിൻ്റെ അവസാനം വരെ നിലനിൽക്കുന്ന ഒരു ആയത്ത് ഉണ്ടെങ്കിൽ പറഞ്ഞു തരട്ടെ, കാണിച്ചു തരട്ടെ. അതല്ലേ നമുക്കിവിടെ ഇവിടെ ഈ ഒരു പലിശ എന്ന് പറയുന്ന ആ ആയത്തിനെ പറ്റി പറയാനുള്ളൂ. കുരുബുറു എന്ന് പറയാൻ വന്നിരുന്നു, പറഞ്ഞു കുരുബുറു. സാന്ദർഭികം അതാണ്. അല്ല സോൾജിയർ ബ്രദറെ, ഇതിപ്പോ ഞാൻ നമ്മുടെ ബാങ്ക് അൽറാജി ബാങ്ക് ആണ് അൽക്കോബാറിൽ, എന്റെ ബാങ്ക് എന്ന് പറയും. അപ്പൊ അവിടെ ഇവര് പലിശയല്ല കൊടുക്കുന്നത്, ബിസിനസ് പ്രോഫിറ്റ് ഷെയർ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവര് കൊടുക്കുന്നത്. എന്റെ ഇപ്പോഴത്തെ ബാങ്കിന്റെ ഞാൻ പണമിടപാടിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അൽറാജി ബാങ്കില് പ്രോഫിറ്റ് ഷെയർ എന്ന് പറയുന്നത് അവിടെ പലിശ എന്ന് ഇവര് പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ, പലിശ തന്നെയാണ്. അതെന്നാള് പറഞ്ഞ പോലെ വ്യഭിചാരത്തിന്റെ പേര് മാറ്റിയ വ്യഭിചാരം വ്യഭിചാരല്ലാണ്ടാവോ നിക്കാമുത്തോലെ. ഇത് പലിശക്ക് വേറൊരു പേരിട്ട്, പലിശ ഇല്ലാതെ ആർക്കാണ് ലാഭം ഇല്ലാതെ ഏത് ബിസിനസ്? ബാങ്ക് അമിത ലാഭം. ആ ഈ സ്ഥാപനം നടന്നു പോകണ്ടായി, ജോലിക്കാർക്ക് ശമ്പളം കൊടുക്കണ്ടേ? അത് പച്ചമലയാളത്തിൽ വേറെ വാക്ക പറയാ, അതിപ്പോ നമ്മളിവിടെ പറയണില്ല എന്ന് മാത്രം. ഇല്ലായെങ്കിൽ പണ്ട് കാലങ്ങളിൽ നടന്നിരുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു, ബാർട്ടർ സിസ്റ്റം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു. അത് നടത്താം. അത് നടത്തുമ്പോൾ ഉള്ളൊരു വിഷയം, നമുക്ക് ജോലിക്കാർക്ക് പൈസ കൊടുക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. അതിനകത്ത് ഒരു മണി എന്ന് പറയുന്ന ഒരു സാധനം, കറൻസി വരത്തില്ല അതിനകത്ത്. സാധനം കൊടുത്ത് സാധനം വാങ്ങിക്കുക. പണ്ടത്തെ മത്തങ്ങ കൊടുത്ത് തേങ്ങ വാങ്ങിക്കുക, തേങ്ങ കൊടുത്ത് അരി വാങ്ങിക്കുക, അരി കൊടുത്ത് കപ്പ വാങ്ങിക്കുക, ഇങ്ങനെയുള്ള പരിപാടികളെ നടക്കുള്ളൂ. അതിനാണ് കാര്യങ്ങൾക്ക് ആ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന ഒരു വിനിമയ മാർഗ്ഗമല്ലേ അത്? ഇപ്പൊ നിലനിൽക്കാൻ പറ്റുമോ? അത് അത് എന്ന് അത് എന്ന് കറൻസി എന്ന് പറയുന്ന മൂല്യം വന്നോ അന്ന് മുതല് ഈ സാധനം പ്രോഫിറ്റിലേക്ക് ആൾക്കാർ ചിന്തിച്ചു തുടങ്ങി, അത് അങ്ങനെ വരുള്ളൂ. അപ്പോഴാണ് ഈ പലിശയും കാര്യങ്ങളും എല്ലാം അതിനിടയിൽ വന്നു. അപ്പൊ ചൂഷണം അതങ്ങനെ അമിത പലിശ എന്ന് പറയുന്നത് തെറ്റാണ്. അമിത പലിശ ഇവിടെ എഡ്യൂക്കേഷണൽ ലോണ്, നമ്മുടെ എത്ര കുട്ടികള് ന്യായമായ പലിശ കൊടുത്ത് പൈസ എടുത്ത് പഠിക്കുന്നു, പഠിച്ച് വിദേശ രാജ്യങ്ങളിൽ പോകുന്നു. ഇതൊക്കെ അതിന് പലിശ കൊടുക്കാതെ സാധിക്കുമോ? ആ ബാങ്ക് എങ്ങനെ റൺ ചെയ്യും? അപ്പം ഇതെല്ലാം എന്തെല്ലാം പ്രയോജനമുള്ള കാര്യമാണ്? നമ്മളുടെ തന്നെ ഓരോ ആവശ്യങ്ങൾക്ക് അത്യാവശ്യം പൈസ എടുക്കാനില്ലെങ്കിൽ എന്താ ചെയ്യുന്നത്? ബാങ്കിൽ പോയി ന്യായമായ പലിശയ്ക്ക് ലോൺ കിട്ടും. അമിത പലിശ മേടിക്കുന്ന വേറെ കാര്യം, അത് തെറ്റ് തന്നെ. പക്ഷേ ഇത് മനുഷ്യനെ സഹായിക്കാനായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കാര്യം, അത് അവർക്കും ബോധ്യമായിട്ടുണ്ട്. ബോധ്യമായി കഴിഞ്ഞപ്പോൾ അവര് മുമ്പേ പറഞ്ഞ പോലെ പലിശയ്ക്ക് പകരം വേറൊരു പേരിട്ടിരിക്കുന്നു, അത്രേ ഉള്ളൂ. അല്ല നേരത്തെ സോൾജർ ബ്രദർ പറഞ്ഞോട് ചോദിച്ചിട്ടെ, ഇപ്പൊ മറ്റെന്താ നിനക്ക് നിന്റെ മതെന്നൊക്കെ പറഞ്ഞില്ല, ഇപ്പൊ അവസാനം പറഞ്ഞത് ഇതാണ്, മറ്റേ ഈ ലോകം മുഴുവൻ അല്ലാഹുവിനാകുന്ന വരെ യുദ്ധം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു വാചകയില്ല ബ്രദറില്? ലോകം അല്ലാഹുവിനാകുന്ന ദൂതനാകുന്ന വരെ നിങ്ങളെ ഈ ഇപ്പൊ ലോകത്ത് ചുരുങ്ങിയത് പത്ത് എത്ര ആയിട്ടിലധികം മതങ്ങളൊക്കെ ഉണ്ടെന്നുണ്ട് ഇല്ലേ? ഈ ഈ മതത്തിലൊന്നും ഇങ്ങനൊരു ചിന്താഗതിയോ ഇങ്ങനെ ഒരു വാക്യോ ഇല്ല. പക്ഷെ ഈ എല്ലാ മതങ്ങളിലും ഇങ്ങനെ ഒരു വാക്യം ഉണ്ടായിരുന്നെങ്കിൽ ലോകത്തിന്റെ സ്ഥിതി എന്താ? ചിന്തിക്കാൻ പറ്റുമോ? അല്ല ഇങ്ങനെ ഒരു വാചകം മറ്റു മത പുസ്തകങ്ങളിൽ ഉണ്ടായിരുന്നെങ്കില്, ഇന്ന് പ്രാവർത്തികമാക്കാൻ തക്ക രീതിയിൽ വാക്യം ഉണ്ടായിരുന്നെങ്കില്, ഇന്നിപ്പോ മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ വല്ല ആവശ്യമുണ്ട്? ഒന്നും വേണ്ട. അത് തന്നെയല്ലേ ബ്രദറെ ഇപ്പോ ഈ ഇത് തന്നെയാണ് ഈ മുസ്ലിം ലോകത്തിന് പറ്റുന്ന ഏറ്റവും വലിയൊരു അബദ്ധം, ഒരു പ്രശ്നം എന്ന് പറയുന്നത്. സന്ദർഭത്തിന് മൈക്ക് നോക്കി തരേ, സൗണ്ട് കേൾക്കുന്നു? ഈ മുസ്ലിം ലോകത്തിന് പറ്റുന്ന ഏറ്റവും വലിയ അബദ്ധം എന്ന് പറയുന്നത് ഇതാണ്.
അവരുടെ ഖുറാനിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എഴുതി വെച്ചപ്പോ ബാക്കി ഒരു മതങ്ങളിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ എഴുതി വെച്ചിട്ടില്ല. ഇപ്പൊ 8:40 പറയുന്നു നിങ്ങൾ ഈ സ്വത്ത് യുദ്ധത്തിന് പോയി എന്നാണ് പറയുന്നത്. യുദ്ധമായ കൊള്ളയാണ് പോയത്. ഇനിയിപ്പോ കൊള്ളമായാലും യുദ്ധമായാലും എന്തായാലും കിട്ടുന്ന സ്വത്തിന്റെ സ്വത്തുകൾ മുഴുവനും, അതായത് യുദ്ധത്തിന് പോയി പിടിച്ചു കിട്ടുന്ന സ്വത്തുകൾ മുഴുവനും അള്ളാഹുവിനും റസൂലിനുമാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ സഹാബികൾ ആരും യുദ്ധത്തിന് വരാണ്ടായി. യുദ്ധത്തിന് വരാണ്ടായി കുറച്ച് കഴിഞ്ഞപ്പോ 8:41 ജസ്റ്റ് കുറച്ച് ആയത്ത് മാറിയപ്പോ പറയുന്നത് എങ്ങനെയാണ്, അള്ളാഹു അത് മാറ്റി. കിട്ടുന്ന സ്വത്തിന്റെ 1/5 അള്ളാഹുവിനും റസൂലിനും ആവുന്നു, ബാക്കിയുള്ളത് നിങ്ങളെടുത്തോളാൻ പറഞ്ഞു. അപ്പൊ ഈ കൂട്ടുകാർ ചെല്ലാൻ തുടങ്ങി യുദ്ധത്തിന്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും കിട്ടും. അപ്പൊ ഇവർക്ക് ഈ അള്ളാഹുവിന്റെ അബദ്ധം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് തോന്നുന്ന പോലെ അവരുടെ മുഹമ്മദിന്റെ കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മുഹമ്മദിന് മുഹമ്മദിന്റെ കാര്യം നടത്താൻ വേണ്ടിയിട്ട് മുഹമ്മദ് അള്ളാഹുവിന്റെ വചനമായിട്ട് മുഹമ്മദ് ഇറക്കുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞില്ല. അല്ലെങ്കിൽ പിന്നെ ഈ തോന്നിയതുപോലെ പറയേണ്ട കാര്യം. ഇവർ പറയുന്നു അങ്ങനെ വരുന്നുണ്ടെങ്കിൽ വേറെ എന്താണ് ഇത് ചെയ്യും, അത് റദ്ദാക്കും. എന്ത് റദ്ദാക്കി? ഖുറാനിലൊക്കെ ഇപ്പോഴും കിടക്കുവാണ്, അതെങ്ങനെ റദ്ദാക്കി? ശരിക്കും പറഞ്ഞാൽ ലോകം നശിപ്പിക്കാൻ ഈ ഒറ്റ വാക്യം മതി. ഇവിടെ ശരിക്കു പറഞ്ഞാല് മുഹമ്മദ് അള്ളാഹുവിന്റെ പടലിക്ക് കുത്തി പിടിച്ച് പറയിപ്പിക്കുകയാണ് ഓരോ കാര്യങ്ങള്. സത്യത്തിൽ അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന അള്ളാഹുവിന്റെ പടലി മുഹമ്മദിന്റെ പടലിക്ക് കുത്തി പിടിച്ചെന്നാണ്. എങ്കിലും നമ്മൾ മനസ്സിലാക്കുന്നത് മുഹമ്മദ് അള്ളാഹുവിന്റെ പടലിക്ക് കുത്തി പിടിക്കുകയാണ്, കുത്തി പിടിച്ചിട്ട് പുള്ളിക്ക് വേണ്ടതൊക്കെ പറയിപ്പിക്കുകയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഈ പറഞ്ഞ എത്രയോ എക്സാമ്പിൾമാരെ ഒരു മിനിറ്റ്, ഈ ഷായ പെണ്ണുപിടിയ ഷായ എന്തിനാ ഇവിടെ കേറ്റിയെ? തെളിവ് സഹിതമൊന്നും പറയത്തില്ല, ചോദിച്ചാലോ ഒന്നും മിണ്ടത്തില്ല. മിനിയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നലെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, ചോദിച്ചു കഴിഞ്ഞിട്ട് സംസാരിക്കാൻ അവൻ എന്നെ ഖുർആൻ പഠിപ്പിക്കാന്ന് പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞപ്പോ വെറുതെ വയറ് തെറി പറയത്തക്കണം. ഇവന്റെ ഇവൻ തോന്നിവാസം പറഞ്ഞോണ്ട് ഇവന് മോണ്ടാക്കി നടക്കുന്നു, ഇവൻ എന്തിനാ എന്നൊക്കെ കരുന്നേ? സംസാരിക്കുന്നതിനാണെങ്കിൽ കേക്കാം, അതല്ലാതെ ഇവിടെ വന്ന് വ്യക്തികളെ ആക്ഷേപിക്കുന്ന ഇവനെ നമ്മുടെ റൂമിൽ കയറുള്ള അവകാശം തന്നോ? അവനെ ചവിടി വിളിക്കണം. ആരെങ്കിലും അറിയാണ്ട് കേട്ടിയതായിരിക്കും. ഞാൻ കേട്ടാറില്ല അവനെ, കാരണം പുള്ളീനെ ഒന്നാമത്തില്ല. ഓ, ഷാ മുഹമ്മദിന്റെ അനുയായിയായിരുന്നോ? ആ പുള്ളി അയ്യോ, ഒരു വൃത്തിയായിട്ടാണ്. അദ്ദേഹം അവരുടെ റൂമിനകത്ത് വലിയ ബൈബിൾ പണ്ഡിതൻ ചമ്മഞ്ചിരിക്കുന്ന ഒരാളാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹം പരിശുദ്ധാത്മാവിനെ പറ്റി ഒരു റൂമിട്ട സമയത്ത് ഞാൻ അവിടെ ക്ഷണിച്ച് ഞാൻ അവിടെ ചെന്നിരുന്നു. അപ്പൊ പരിശുദ്ധാത്മാവിനെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ചോദിച്ചു, ഷാബായി, ഈ പരിശുദ്ധാത്മാവ് ബൈബിൾ പ്രകാരം ബൈബിൾ അനുസരിച്ച് ആരാണെന്നാണ് താങ്കൾ പറയുന്നത് ചോദിച്ചു. ബൈബിൾ അനുസരിച്ച് പരിശുദ്ധാത്മാവ് ആരാണെന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ബൈബിൾ അനുസരിച്ച് പരിശുദ്ധാത്മാവ് ദൈവമാണ്, ബൈബിൾ അനുസരിച്ച് പരിശുദ്ധാത്മാവ് ദൈവമാണെന്ന് പറഞ്ഞ പിന്നെ അവിടെ ആ ചർച്ച തീർന്നില്ലേ, പരിശുദ്ധാത്മാവ് ആരാണെന്നുള്ളത്? അപ്പം ബൈബിൾ പണ്ഡിതനാണ് ഖുറാനെ പറ്റി ചോദ്യം ചോദിച്ചാൽ. ഇപ്പൊ നമ്മളോട് സംസാരിച്ചിരുന്നത് പലിശയായിരുന്നു. പലിശയെ പറ്റി ചോദിക്കാൻ സംസാരിച്ച സമയത്ത് അദ്ദേഹം വന്ന് പറഞ്ഞു, പലിശ അവിടെ നിൽക്കട്ടെ, മതം അവിടെ നിൽക്കട്ടെ, ബൈബിളിനെ പറ്റി സംസാരിക്കാമെന്ന്. അപ്പോൾ ഇസ്ലാമിക സഹോദരനായ അദ്ദേഹം വന്നിട്ട് ഇവിടെ പറയാണ് നമുക്ക് ബൈബിളിനെ പറ്റി സംസാരിക്കാം. ഇവിടെ താഴെ ഇരിക്കുന്ന ഏതെങ്കിലും ഇസ്ലാമിക സഹോദരന്മാർ ഉണ്ടെങ്കിൽ നിങ്ങൾ കടന്നു വരിക. നമ്മൾ സംസാരിച്ച പലിശയാണ്, നിങ്ങളുടെ ഖുറാനിനകത്ത് അള്ളാഹു ഇറക്കി തന്ന ആയത്താണ് എന്ന് പറയുന്നു, പലിശ വാങ്ങിക്കാൻ പറ്റില്ല, പാടില്ല. അങ്ങനെയാണ് ഇന്നത്തെ ഈ ലോകം പലിശ വാങ്ങിക്കാതെ ലോകം എങ്ങനെ നിലനിൽക്കും, ലോകത്തിൻ്റെ ഇക്കണോമി എങ്ങനെ മുമ്പോട്ട് പോകും? അതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ അള്ളാഹു എന്ന് പറയുന്ന ആ ദൈവം ഇറക്കിയ ആയത്ത് ഇന്നത്തെ കാലഘട്ടത്തിൽ അത് ആപ്റ്റാണോ? അവിടെ അള്ളാഹുവിന് തെറ്റ് പറ്റിയതാണോ? ഇതിനെപ്പറ്റി ആർക്കെങ്കിലും വന്ന് സംസാരിക്കാൻ പറ്റുമുണ്ടെങ്കിൽ മുന്നോട്ട് വന്നു വരിക. ടെക്നിക്സ് ഉണ്ട്, ടെക്നിക്സ് താങ്കൾ പറയാറുണ്ട്, ഞങ്ങൾ ബൈബിൾ അല്ല ഖുറാനിനകത്തെ ആയത്തുകൾ വളച്ചൊടിച്ച് വേണ്ടാത്ത രീതിയിൽ വിമർശിക്കുകയാണെന്ന് പറയുന്നു. ഇതിപ്പോൾ ഇവിടെ ഒന്നും വളച്ചൊടിക്കുന്നില്ല, നിങ്ങളുടെ ഖുറാനിനകത്ത് തന്നെയുള്ള ആയത്താണ്, മുഹമ്മദ് ഇറക്കിയ ആയത്താണ്, പലിശ വാങ്ങിക്കാൻ പാടില്ല. അതിൻ്റെ സന്ദർഭം കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞു, അദ്ദേഹം യഹൂദന്മാരിൽ നിന്നും കാശ് പലിശയ്ക്ക് വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ തിരിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. യഹൂദന്മാർ പെടലിക്ക് പിടിച്ചപ്പം അദ്ദേഹം ഇറക്കിയ ആയത്താണ് ഈ പലിശ വാങ്ങിക്കരുതെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞുള്ള ആയത്. അങ്ങനെയാണെങ്കിൽ ആ ആയത്ത് ഇന്ന് നിലനിൽക്കുന്നുണ്ടോ? ഇന്ന് ബാങ്കുകൾ പലിശ മേടിക്കാതെ ആ പലിശയ്ക്ക് ഇപ്പം നമ്മുടെ SJ പറഞ്ഞു, അൽറാജി ബാങ്കിനകത്ത് പലിശ എന്നുള്ള ആ വാക്കിന് അവർ വേറെ വാക്ക് ചേർത്തു, പലിശ എന്നുള്ള ഒരു പദം അവിടെയില്ല. പക്ഷേ ബാക്കി ബാങ്കുകൾ ഇങ്ങനെയാണോ പലിശ വാങ്ങിക്കുന്നത്, അതുപോലെ തന്നെ അല്ലെങ്കിൽ അതിലും പെർസെൻറ്റേജ് കൂടിക്കൊണ്ട് തന്നെയാണ് ഈ അറബി ബാങ്കുകളായ അൽറാജി ബാങ്കും അതുപോലുള്ള ബാങ്കുകൾ പലിശ വാങ്ങിക്കുന്നത് അല്ലെങ്കിൽ പണം പിടുങ്ങുന്നത്.
ഇതിനെപ്പറ്റി എന്തെങ്കിലും നിങ്ങളുടെ ഗ്രന്ഥ അടിസ്ഥാനത്തിൽ പറയാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇവിടെ വരാം. ഇവിടെ ആരും ഒന്നും വളച്ചു കൊടുക്കുന്നില്ല, ടെക്നീഷ്യന് പറയാൻ സമയം ധാരാളമായിട്ട് നൽകുന്നതായിരിക്കും. ഉണ്ടെങ്കിൽ വരാം, ഇല്ലെങ്കിൽ വീരു ഭായിക്ക് കയറി വരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ വന്ന് സംസാരിക്കാം.